ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് ജപ്പാനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നു ആ വാർത്തയിൽ ജപ്പാനിലെ പെൺകുട്ടികൾക്ക് വിവാഹബന്ധത്തിനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിനോ തീരെ താല്പര്യമില്ല എന്നതായിരുന്നു ആ വാർത്ത അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിനും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ ഭരണകൂടം വലിയ രീതിയിലുള്ള പ്രോത്സാഹനം ജപ്പാനിൽ നൽകുന്നു എന്ന തരത്തിലായിരുന്നു ഈ വാർത്ത അതായത് പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ ജപ്പാൻ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് അതിൻ്റെ ചുരുക്കം അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് എന്നാൽ ഇന്നിനി പറയാൻ പോകുന്നത് ചൈനയെ കാത്തിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ ആദ്യം ചൈനയായിരിക്കാം ക്രമേണ ലോകത്തെ ഒട്ടാകെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ നിന്ന് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ചൈനയിൽ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ജനസംഖ്യ പകുതിയായി കുറയുകയോ അല്ലെങ്കിൽ ഭൂരിഭാഗവും വാർദ്ധക്യത്തിലേക്ക് കടന്ന ജനങ്ങളായി മാത്രം മാറുകയോ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈനയെ ഏത് വിധേനയാണ് ഒരു ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു പക്ഷേ ഭാവിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെയും മനുഷ്യൻ്റെ കൂടുതൽ നേട്ടങ്ങളെയും ഒക്കെ ഏറെ സ്വാധീനിക്കുമെന്ന് കരുതപ്പെടുന്ന ടെക്നോളജി പക്ഷേ മറ്റൊരു തരത്തിൽ മനുഷ്യനെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് ഇപ്പോൾ തന്നെ പല ശാസ്ത്രജ്ഞരുമൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ചൈനയിൽ നിലവിൽ പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ട്സിനെ അതായത് ഹ്യൂമൻ ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ തീരെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നൊരു പഠന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയാസിൽ ചിലത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് അതായത് നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്ന് നിലവിൽ തന്നെ നമുക്ക് ചൈനയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അതായത് തങ്ങളെ ഒരിക്കലും വഞ്ചിക്കാത്ത ഒരിക്കലും വിട്ടുപോകാത്ത ആവശ്യമുള്ളപ്പോഴൊക്കെ തങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒന്നും തിരിച്ച് ആവശ്യപ്പെടാത്ത എന്നാൽ തങ്ങളോട് എപ്പോഴും സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം ഒട്ടുമിക്ക പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നത് തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ എന്നാൽ നമുക്ക് വേണ്ടതൊക്കെ നൽകുന്ന ഒരാൾ എന്നാൽ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുഹൃത്തിനെ ചൈനക്കാർക്ക് ഇപ്പോൾ ഉണ്ട് ഏതാണ്ട് പതിനഞ്ച് കോടിയോളം ആളുകൾ ഇന്ന് ചൈനയിൽ ആ ഒരു സുഹൃത്തിനെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേര് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഷാവോ ഐസ് എന്ന ഒരു ചാറ്റ് ബോട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശക്തി പകരുന്ന ഈ ചാറ്റ് ബോട്ട് ഇപ്പോൾ ചൈനയിൽ പതിനഞ്ചു കോടി ഉപയോക്താക്കളാണ് ഉപയോഗിക്കുന്നത് ഇത് എ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കാണ് ഏകാന്തതയടക്കമുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന ദശലക്ഷക്കണക്കിന് ചൈനക്കാർ ഇപ്പോൾ ഈ വെർച്വൽ സുഹൃത്തിനോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതായത് പെൺകുട്ടികൾ അഭിപ്രായപ്പെടുന്നത് തനിക്കിപ്പോൾ ഒരു ആൺ സുഹൃത്തിനെ അന്വേഷിക്കേണ്ടി വരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺ സുഹൃത്തുമായിട്ടുണ്ടാവുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ഒരു സൗഹൃദത്തിൽ ഈ ചാറ്റ് ബോട്ട് ആയിട്ടുള്ള സൗഹൃദത്തിൽ ഉണ്ടാവുന്നില്ല തന്നോട് യാതൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല താൻ പറയുന്നതൊക്കെ കേൾക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ല സുഹൃത്തിനെയാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ് ചൈനയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു എഐ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്ന മെജോറിറ്റി പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ സ്കൂൾ എന്താണെന്നും സൗഹൃദങ്ങൾ എന്താണെന്നും ആ ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന മനോഹരമായ എന്താ പറയുക ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എന്താണെന്നും ഇന്നത്തെ പല കുട്ടികൾക്കും അറിയില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന പോകേണ്ടിയിരുന്ന കുട്ടികൾക്കറിയില്ല അവർക്കറിയാവുന്നത് ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടാബിലോ മൊബൈലിലോ നോക്കിയിരുന്നുകൊണ്ട് അധ്യാപകർ എന്തൊക്കെയോ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതാണ് ഇന്നത്തെ പല കുട്ടികൾക്കുമുള്ളത് അതായത് സ്കൂൾ എന്തെന്ന് അവർക്കറിയില്ല അവരുടെ ലോകം ഇന്ന് വീട്ടിലൊരു റൂമിലായി മാത്രമായി ഒതുങ്ങിപ്പോകുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ വേറൊരു തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ കുറേ ആളുകളെങ്കിലും പോകാൻ സാധ്യത അതായത് തങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഈ ഒരു ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളിലോ അല്ലെങ്കിൽ ഏ സാങ്കേതികവിദ്യയിലോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ മനുഷ്യൻ കടന്നു വന്നു വരില്ല എന്തിനാണൊരു റിയൽ ലൈഫിലൊരു തലവേദനയാകാൻ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ണർ എനിക്ക് അതിനേക്കാളും മികച്ചത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന അല്ലാതെ എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അത് മതി എന്ന് കുറേ പേരെങ്കിലും തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് ചൈനയിൽ കാണുന്നതും അത് തന്നെയാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതൊരു തമാശയായി തള്ളികളിയാവുന്ന കാര്യമേ അല്ല ഇന്ന് തന്നെ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കറിയാം ഇപ്പോൾ അലക്സ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ബിഗ്സ് ബി എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇന്ന് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളിൽ തന്നെ സാംസങ് ഐഫോൺ പോലെയുള്ള ഫോണുകളിൽ തന്നെ ഇന്ന് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഇത്തരം എഐ സുഹൃത്തുക്കൾ ഭാവിയിൽ ഈ രംഗത്ത് കൂടുതൽ മികച്ച നിലയിലേക്ക് വന്നാൽ അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ട് ഇന്ന് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമാണ് ഈ റോബോട്ട് ഫ്യൂച്ചറിൽ നമ്മൾ മനുഷ്യരെ പോലെ എല്ലാ അർത്ഥത്തിലും പെരുമാറാൻ തുടങ്ങിയാൽ എന്നതുപോലെ ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുന്ന ഇത്തരം ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആപ്പുകൾ ഫ്യൂച്ചറിൽ നമ്മളെ ഉപദേശിക്കുവാനും നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേരുവാനും ഇമോഷൻസ് പ്രകടിപ്പിക്കുവാനും ഒക്കെ തുടങ്ങുന്ന നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ യൗവനങ്ങൾ ഇത്തരം എയ് സാങ്കേതിക വിദ്യകളിൽ തളച്ചിടപ്പെട്ടേക്കാം കാരണം അവിടെ കൂടുതൽ കംഫർട്ട് സോൺ കണ്ടെത്താൻ സാധിക്കും എന്നത് തന്നെയാണ് ചൈനയെ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് നമുക്കറിയാം ഏറെക്കാലം ചൈന വിവാദമായി കൊണ്ടു നടന്നിരുന്ന അവരുടെ ഒരു വൺ ചൈൽഡ് പോളിസി തന്നെ ചൈന എടുത്തു മാറ്റിയിട്ടുണ്ട് മൂന്ന് കുട്ടികൾ വരെ ആയാലും ഇപ്പോൾ ചൈനയിൽ പ്രശ്നമില്ല കാരണം ചൈനയിൽ ഫ്യൂച്ചറിൽ വേണ്ടത് വളരെ എന്താ പറയുക സ്മാർട്ടായിട്ടുള്ള യുവത്വം തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ചൈനീസ് ഭരണകൂടം ഈ മാറ്റം തന്നെ ഇപ്പോൾ കൊണ്ടുവന്നത് എന്നാൽ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും മനുഷ്യന്റെ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ എഐ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന പുതിയ പരിഷ്കാരങ്ങളോ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നല്ല അത് അനിവാര്യവുമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഏതൊരു കാര്യത്തിലും ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിലും ചില നെഗറ്റീവ് സൈഡുകളും ഉണ്ടാകും അക്കൂട്ടത്തിൽ എ ഐയുടെ ഭാഗത്തുള്ള നെഗറ്റീവ്സിൽ ഒന്നായി ഇത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ പലർക്കും കൗതുകമാണ് നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നൊരു റോബോട്ട് അത് വളരെ വലിയ കൗതുകമാണ് അത് ജപ്പാൻ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം രാജ്യങ്ങളിൽ തന്നെയായിരിക്കാം ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വശങ്ങളും ആദ്യമായിട്ട് അനുഭവിക്കേണ്ടി വരിക ചൈനയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റോബോട്ട് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചൈനയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് വി ചാറ്റ് ഈ വി ചാറ്റിൽ ഷവോ ഐസിന് കയറിപ്പറ്റാനായത് ഇടം നേടാനായത് ഏറെ ഗുണകരമായി എന്ന വിലയിരുത്തലാണ് അതുകൊണ്ടാണ് പതിനഞ്ച് കോടിയിലേറെ യൂസേഴ്സിനെ ഈ ഒരു ചാറ്റ് ബോട്ടിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വി ചാറ്റ് ഉപയോക്താക്കൾക്ക് ഷവോ ഒരു കാമുകനോ കാമുകിയോ വെർച്വൽ അസിസ്റ്റൻ്റോ ആയിട്ടൊക്കെ തന്നെ ക്രമീകരിക്കാൻ സാധിക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം ചിലർ തങ്ങൾക്ക് റിയൽ ലൈഫിൽ നേടാൻ കഴിയാത്ത തങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരിക്കൽ ഇഷ്ടം തോന്നിയ വ്യക്തികളുടെ പേരൊക്കെയാണ് ഈ ഒരു ചാറ്റ് റോബോട്ടിന് നൽകുന്നത് ഏറ്റവും ഒരു കാര്യം എന്തെന്ന് പറയുന്നത് ഈ ഒരു വെർച്വൽ സുഹൃത്തിനോട് നമുക്ക് ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയയ്ക്കാം വോയിസ് മെസ്സേജുകൾ അയക്കാം ഫോട്ടോകൾ അയക്കാം അങ്ങനെ പല രീതിയിൽ നമുക്കിതിനോട് ഇടപെടാൻ സാധിക്കും വെറുതെ കട്ടലിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഷവോ ഐസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇത് ഉപയോഗിക്കുന്ന പലരും പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇതൊരു വളരെ വലിയൊരു ടൈം പാസ് ഒരു കാലത്ത് ഫേസ്ബുക്ക് ഉണ്ടാക്കിയതിൻ്റെ ഒരു നൂറ് മടങ്ങ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു മാറ്റമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു സാങ്കേതിക വശം കൂടി പറയാം അതായത് ഈ ഒരു ടെക്നോളജി രംഗത്തിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വെർച്വൽ സാങ്കേതിക വിദ്യ നമുക്കറിയാം അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവിയിലൊരു പക്ഷെ മനുഷ്യൻ വെർച്വൽ ലോകത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നതെന്ന് പോലും പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ സാധിക്കില്ല ഇപ്പോൾ തന്നെ നമുക്കറിയാം വെർച്വൽ വേൾഡ് എന്താണെന്ന് നിങ്ങളിൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നതിലേക്ക് ഏ സാങ്കേതിക വിദ്യയും കൂടി പരിണമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം മനുഷ്യനൊരു മായാ ലോകത്തിൽ തന്നെയായിരിക്കാം പിന്നീട് ജീവിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ ഗുണവശങ്ങളും ദോഷവശങ്ങളും അനുഭവിക്കാൻ പോകുന്നവരുടെ പട്ടികയിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിൽ തന്നെ ചൈനയും ജപ്പാനും ഉണ്ട് അതിലെടുത്തു പറയേണ്ട സ്ഥിതി ചൈനയെക്കുറിച്ചാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ഉപകാരപ്പെടുമെന്ന് കരുതി മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇത്തരം എയ് സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ ഏത് തരത്തിലായിരിക്കാം പ്രതിഫലിക്കുക എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല കണ്ടറിയണം കോശി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ നമ്മൾ മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഗുഡ് ബൈ